ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇപ്പോഴത്തെ നിങ്ങൾ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, അതിൻ്റെ ബ്രേക്ക് പെഡൽ എഫേർട്ട് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതായത് നമ്മൾ പണ്ടത്തെ വാഹനങ്ങളെ വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ വാഹനത്തിൻ്റെ ബ്രേക്ക് പെഡൽ ഓപ്പറേറ്റ് ചെയ്യാൻ വളരെ സ്മൂത്താണ്. ഇവൻ നമ്മളൊരു ഹെവി ഡ്യൂട്ടി വെഹിക്കിൾ കൺസിഡർ ചെയ്താലും അതിൻ്റെ പെഡൽ നമ്മൾ നോർമൽ കാറിനെ ഓപ്പറേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഓപ്പറേറ്റ് ചെയ്യാൻ സാധിക്കും. സോ നമ്മുടെ പുറകിൽ, നമ്മൾ കൊടുക്കുന്ന എഫേർട്ടിന് പുറകിൽ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ ഈ സിസ്റ്റത്തിനകത്ത് മറ്റാരോ ഉണ്ട്. സോ സെർവോ ബ്രേക്കിംഗ് സിസ്റ്റത്തിനെ കുറിച്ചാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. നമ്മളെ അസിസ്റ്റ് ചെയ്യുന്നത് ആരാണ്, ഇത് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്, നമുക്ക് നോക്കാം. ഈ സിസ്റ്റത്തിനകത്ത് നമ്മൾ കൊടുക്കുന്ന എഫേർട്ടിനെ മൾട്ടിപ്ലൈ ചെയ്യാൻ സഹായിക്കുന്നത് നമ്മുടെ എൻജിൻ തന്നെയാണ്. ഈ എൻജിൻ്റെ നമുക്കറിയാം, നമ്മുടെ ഒക്കെ 4 സ്ട്രോക്സ് ഉണ്ട്. അതിൻ്റെ ഫസ്റ്റ് സ്ട്രോക്ക് എന്ന് പറയുന്നത് സക്ഷൻ സ്ട്രോക്കാണ്. ഇതിനകത്ത് എയർ ഇൻടേക്ക് ചെയ്യാൻ വേണ്ടി ഒരു നെഗറ്റീവ് പ്രഷർ റീജിയൻ നമ്മുടെ എൻജിനുള്ളിൽ ക്രിയേറ്റ് ചെയ്യുകയാണ് എൻജിൻ ചെയ്യുന്നത്. ഈ നെഗറ്റീവ് പ്രഷർ ക്രിയേഷനാണ് നമ്മുടെ വാഹനത്തിൽ നമ്മുടെ ബൂസ്റ്റിംഗ് പ്രഷർ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി, അതായത് നമുക്ക് ഈ കൊടുക്കുന്ന എഫേർട്ടിനെ ബൂസ്റ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നത് ഈ വാക്വം പ്രഷറാണ്. ഈ സിസ്റ്റം മനസ്സിലാക്കണമെങ്കിൽ ഇതിൻ്റെ ബേസിക് സിമ്പിൾ തിങ് എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഏതൊരു മാറ്ററും ഫ്ലോ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഹയർ പ്രഷർ റീജിയനിൽ നിന്നും ലോവർ പ്രഷർ റീജിയനിലേക്കായിരിക്കും. സോ നമ്മൾ ഒരു ഫോഴ്സ് കൊടുക്കുകയാണെങ്കിൽ ആ ഫോഴ്സ് കൊടുക്കുന്ന ഡയറക്ഷനിലേക്കായിരിക്കും ആ പർട്ടിക്കുലർ മാറ്റർ മൂവ് ചെയ്യുന്നത്. സോ ഇതേപോലെ തന്നെ ഈ പ്രഷർ വേരിയേഷനാണ് ഇവിടുത്തെ ഡ്രൈവിംഗ് ഫോഴ്സ് എന്ന് പറയുന്നത്. ഈ ഫോഴ്സ് മൾട്ടിപ്ലൈ ചെയ്യാൻ വേണ്ടി ഡ്രൈവിംഗ് ഫോഴ്സ് അറ്റാക്ക് ചെയ്യുന്ന ഈ നെഗറ്റീവ് പ്രഷർ റീജിയനാണ്. നമ്മുടെ എൻജിൻ റൺ ചെയ്യുമ്പോഴത്തേക്ക് സക്ഷൻ സ്ട്രോക്കിൽ ക്രിയേറ്റുമ്പോൾ നമ്മുടെ പിസ്റ്റൺ TDC ൽ നിന്നും BDC യിലേക്ക് മൂവ് ചെയ്യുകയായിരിക്കും. ഈ ടൈമിൽ ഇൻടേക്ക് വാൽവും ഓപ്പൺ ആയിരിക്കും. സോ നമ്മുടെ ത്രോട്ടിൽ, അതായത് ത്രോട്ടിൽ വാൽവിനും നമ്മുടെ ഇൻടേക്ക് വാൽവിൻ്റെയും പോർഷൻ എടുക്കുകയാണെങ്കിൽ അവിടെ ഒരു സഡൻ പ്രഷർ ഡ്രോപ്പ് സംഭവിക്കും ഓർ ആബ്സെൻസ് ഓഫ് എയർ. ത്രോട്ടിൽ നിയർലി ക്ലോസ്ഡ് ആണെങ്കിൽ അവിടെ വളരെ വലിയൊരു വാക്വം റീജിയൻ ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്. സോ ഈ നെഗറ്റീവ് പ്രഷർ നമുക്കൊരു ഫോഴ്സ് ഡിഫറൻസ്, ഒരു ഡ്രൈവിംഗ് ഫോഴ്സ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. സോ ഇത് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് പ്രോപ്പറായിട്ട് അറിയണമെങ്കിൽ നമുക്കൊരു 2D ഡയഗ്രാം നോക്കിയാലായിരിക്കും ഇത് കുറച്ചുകൂടെ എളുപ്പമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. സോ വി ആർ ഗോയിങ് ലുക്ക് അറ്റ് എ 2D ഡയഗ്രാം. നമുക്കിനി ഈ സിസ്റ്റത്തിനകത്തെ ഓരോ കോമ്പണൻസിനെയും പരിചയപ്പെടാം. ആ നമ്മുടെ ബ്രേക്ക് പെഡൽ, നമ്മുടെ നോർമൽ ബ്രേക്ക് പെഡൽ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു മാസ്റ്റർ സിലിണ്ടറിലേക്കായിരിക്കും. ഈ മാസ്റ്റർ സിലിണ്ടറായിരിക്കും നമ്മൾ കൊടുക്കുന്ന ഈ എഫേർട്ടിനെ ആ ബ്രേക്ക് ഫ്ലൂയിഡിലേക്ക് കൊടുക്കുന്നത്. ഈ ബ്രേക്ക് ഫ്ലൂയിഡ് ഒരു കൺട്രോൾ യൂണിറ്റിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. ഈ കൺട്രോൾ യൂണിറ്റ് തിരിച്ച് നമ്മുടെ സെർവോ സിലിണ്ടറിലേക്ക്. ഈ സെർവോ സിലിണ്ടറിനെയാണ് വാക്വം ബൂസ്റ്റർ എന്നും കോമൺലി പറയാറുണ്ട്. ഇതിൽ നിന്നും നമ്മുടെ എഫേർട്ട് ഈ വാക്വം ബൂസ്റ്റർ ട്രാൻസ്ഫർ ചെയ്യുന്നത് ഒരു ബൂസ്റ്റ് സിലിണ്ടറിലേക്കായിരിക്കും. ഈ ബൂസ്റ്റ് സിലിണ്ടറിൽ നിന്നും ബ്രേക്ക് ഫ്ലൂയിഡ് മൂവ് ചെയ്ത് നമ്മുടെ ബ്രേക്ക് പാൻ്റെ കാലിപ്പറിലേക്ക് ഫോർ അപ്ലൈയിങ് ദ ബ്രേക്സ്. എഞ്ചിനിലേക്ക് കണക്ട് ചെയ്യുന്ന പാത്രത്തിലുള്ള ഈ നോൺ റിട്ടേൺ വാൽവ് നമ്മുടെ വാക്വം പ്രഷർ ലോസ് ചെയ്യാതെ ഹെൽപ്പ് ചെയ്യും. ഇത് ആക്ച്വലി ഒരു വൺ വേ വാൽവാണ്. സോ നമുക്കിനി ഇതിൻ്റെ പ്രവർത്തനം നോക്കാം. നമുക്ക് നോക്കിയാൽ കാണാൻ കഴിയും, ഈ ബ്രേക്ക് പെഡൽ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ആ മൂവ്മെൻറ്റ് കാരണം നമ്മുടെ മാസ്റ്റർ സിലിണ്ടറിലെ സിലിണ്ടർ ലെഫ്റ്റിൽ നിന്നും റൈറ്റ് ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യും ബൈ എക്സൈറ്റിംഗ് എ പ്രഷർ ടു ദ ബ്രേക്ക് ഫ്ലൂയിഡ്. ഈ ബ്രേക്ക് ഫ്ലൂയിഡ് പിന്നെ എക്സ്പോസ് ചെയ്തിരിക്കുന്നത് ആ കൺട്രോൾ യൂണിറ്റിലേക്കാണ്. അവിടെയും നമുക്കൊരു സിലിണ്ടർ കാണാൻ കഴിയും. അതിൻ്റെ മുകളിൽ നിങ്ങൾക്ക് രണ്ട് വാൽവ് കാണാൻ കഴിയും. ഒരു വാൽവ് അതിൻ്റെ സെൻറ്ററിലും മറ്റൊരു വാൽവ് അറ്റ്മോസ്ഫിയറിലേക്ക് എക്സ്പോസ് ചെയ്തിരിക്കുന്ന പോർഷൻ ഓപ്പൺ ചെയ്യാനും ക്ലോസ് ചെയ്യാനും വേണം. അവിടെ ഒരു പ്രൊട്ടക്റ്റീവ് സ്പ്രിംഗും നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ ഒരു പോർഷൻ, അതായത് അണ്ടർ പോർഷൻ കണക്ട് ചെയ്തിരിക്കുന്നത് എൻജിൻ്റെ വാക്വം സൈഡിലേക്കാണ്. ഓപ്പോസിറ്റ് പോർഷൻ കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ സെർവോ സിലിണ്ടറിലേക്കും. ഈ സെർവോ സിലിണ്ടറിനകത്ത് അനന്തർ ഒരു സിലിണ്ടർ നമുക്ക് കാണാൻ കഴിയും. ആ സിലിണ്ടറിനുള്ളിലെ പിസ്റ്റൺ കണക്ട് ചെയ്തിരിക്കുന്നത് അവിടെ ഒരു റിട്ടേൺ സ്പ്രിംഗും കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലെ പിസ്റ്റൺ കണക്ട് ചെയ്തിരിക്കുന്നത് നമ്മുടെ ബൂസ്റ്റ് സിലിണ്ടറിനകത്തെ ബ്രേക്ക് ഫ്ലൂയിഡിലേക്കായിരിക്കും. ആ സീലിൽ ചെയ്തിരിക്കുന്ന ആ ഫോഴ്സ് ട്രാൻസ്മിറ്റ് ചെയ്യാനായിരിക്കും. ഈ ഫിഗറിൽ നിങ്ങൾക്ക് കാണാൻ കഴിയും, കൺട്രോൾ യൂണിറ്റിലെ ടോപ്പ് വാൽവ് ക്ലോസ് ചെയ്തിരിക്കുകയാണ്, മറിച്ച് അതിൻ്റെ സെൻട്രലുള്ള വാൽവ് ഓപ്പണുമാണ്. അതായത് ആ സെൻട്രലുള്ള വാൽവ് ഓപ്പൺ ആയിരിക്കുമ്പോഴത്തേക്ക് അത് കണക്ട് ചെയ്തിരിക്കുന്നത് നമുക്കറിയാം എൻജിനിലേക്കാണ്. അവിടെ വാക്വം ക്രിയേറ്റ് ആകുന്ന കാരണം നമ്മുടെ കൺട്രോൾ യൂണിറ്റിൽ ഉണ്ടായിരിക്കുന്ന പ്രഷർ എന്ന് പറയുന്നത് അവിടെ ആബ്സെൻസ് ഓഫ് എയർ ആയിരിക്കും. സോ അവിടെ ഒരു നെഗറ്റീവ് പ്രഷറാണ്, വിച്ച് മീൻസ് വാക്വം. അതായത് നമ്മുടെ സെർവോ സിലിണ്ടർ ലെഫ്റ്റ് സൈഡിലും വാക്വമാണ്. അതേപോലെ തന്നെ അതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നമുക്കറിയാം, അതേപോലെ തന്നെ നമ്മുടെ എൻജിൻ്റെ സൈഡിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ഹോസ് വരി. അതുകൊണ്ട് അതിൻ്റെ രണ്ട് സൈഡിലും വാക്വം ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുന്നത്, വിച്ച് മീൻസ് ദർ ഈസ് നോ ബ്രേക്ക് എഫക്ട്. അതേസമയം നമ്മൾ ബ്രേക്ക് പെഡൽ പ്രസ് ചെയ്യുന്ന ടൈമിൽ നമ്മുടെ ഈ ബ്രേക്ക് ഫ്ലൂയിഡ് മുകളിലേക്ക് മൂവ് ചെയ്യുകയും ഫസ്റ്റ് വാൽവ്, അതായത് കൺട്രോൾ യൂണിറ്റിലുള്ള സെൻട്രൽ വാൽവ് ക്ലോസ് ആകുകയും മുകളിലുള്ള വാൽവ് ഓപ്പൺ ആകുകയും ചെയ്യും. ഇതിങ്ങനെ സംഭവിക്കുമ്പോഴത്തേക്ക് നമുക്കറിയാം അറ്റ്മോസ്ഫിയറിക് എയർ എന്ന് പറഞ്ഞ് നമ്മൾ കൺട്രോൾ യൂണിറ്റിലേക്ക് എൻ്റർ ചെയ്യും. സോ നമ്മുടെ സെർവോ സിലിണ്ടറിനകത്തെ ലെഫ്റ്റ് സൈഡിൽ വരുന്നത് അറ്റ്മോസ്ഫിയറിക് എയർ ആയിരിക്കും. പക്ഷേ മറിച്ച് അതിൻ്റെ റൈറ്റ് സൈഡിൽ വരുന്നത്
റൈറ്റ് സൈഡിൽ വരുന്നത് വാക്വം ആയിരിക്കും, കാരണം അത് നമ്മുടെ എഞ്ചിൻ്റെ വാക്വം സിലിണ്ടറിലേക്കായും കണക്ട് ചെയ്തിരിക്കുന്നത്. സോ നമുക്ക് അവിടെ ഒരു പ്രഷർ ഡിഫറൻസ് ക്രിയേറ്റ് ചെയ്തു. അതായത് നമ്മൾ സെർവോ സിലിണ്ടറിൻ്റെ ലെഫ്റ്റ് സൈഡിൽ അറ്റ്മോസ്ഫിയർ പ്രഷറും റൈറ്റ് സൈഡിൽ നെഗറ്റീവ് പ്രഷറുമാണ്. സോ നമ്മുടെ ഇതിനകത്തെ പിസ്റ്റൺ എന്ന് പറയുന്നത് ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലേക്ക് മൂവ് ചെയ്യും ബൈ മൾട്ടിപ്ലൈയിങ് അവർ എഫേർട്ട്. അതായത് നമ്മൾ കുറഞ്ഞ എഫേർട്ട് കൊടുക്കുമ്പോൾ തന്നെ ഈ പ്രഷർ വേരിയേഷൻ കാരണം നമ്മുടെ പിസ്റ്റൺ ഈസി ആയിട്ട് നമ്മുടെ റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുകയും ബ്രേക്ക് പ്രഷർ ബൂസ്റ്ററിലേക്ക് കൊടുക്കുകയും ഇത് ഈ ബ്രേക്ക് ഫ്ലൂയിഡിൽ വന്നിരിക്കുന്ന പ്രഷർ കാരണം നമ്മുടെ ബ്രേക്ക് ഈസിയായിട്ട് അപ്ലൈ ആകുകയും ചെയ്യും ബ്രേക്ക് സിലിണ്ടറിലേക്ക് ഈ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്ത്. സോ ഇങ്ങനെയാണ് സെർവോ ബ്രേക്ക് വർക്ക് ചെയ്യുന്നത്. സെർവോ ബ്രേക്കിൻ്റെ വർക്കിംഗ് മനസ്സിലായെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. മാത്രമല്ല പുതിയ വീഡിയോസ് ഒരിക്കലും മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ അമർത്തുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ ആൻഡ് ബൈ.